ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാൻ പോയാലോ എന്ന് വിചാരിച്ചു. കാരണം പുതിയ വീടായതുകൊണ്ട് അധികം ചെടികളൊന്നും ഇവിടെ ഇല്ല. അപ്പം ഞാൻ അതിനു വേണ്ടി ഏതെങ്കിലും പ്ലാന്റ് നഴ്സറി വിസിറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് അതിനു വേണ്ടി പോവാം. അങ്ങനെ നമ്മൾ പ്ലാന്റ്സിൻ്റെ നഴ്സറിയിൽ എത്തിയിരിക്കുകയാണ്. ഹരിത നഴ്സറിയാണ് ഇത്. കണിയാപുരം റോഡ് സൈഡിൽ തന്നെയാണ്, മെയിൻ റോഡ് സൈഡിലാണ്. ബസ് സ്റ്റാൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഹരിത നഴ്സറി. അപ്പോൾ നമുക്കിവിടെ എന്തെല്ലാം ചെടികളുണ്ടെന്ന് പോയി നോക്കാം. കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഔട്ട്ഡോർ പ്ലാന്റ്സ് ആണ്. ഔട്ട്ഡോർ പ്ലാന്റ്സിൽ ഒരുപാട് ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ടൈപ്പുകളുടെ കളക്ഷനൊക്കെ കുറവാണ്. ചെറിയ ചെറിയ ട്രയാങ്കിൾ ഷേപ്പിൽ മരങ്ങളായിട്ട് ഷോ ചെടിയായിട്ട് ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്ന ടൈപ്പുകൾ ഒരുപാടുണ്ട്. അതിൽ ചെറിയ ഇലയുള്ളത് ഇതൊരു ഷോ പീസായിട്ട് വെക്കാൻ പറ്റുന്നതാണ് ഗാർഡനിൽ. ഇത് ചെറിയ ഹൈറ്റിൽ ഇങ്ങനെ കൊട പോലെ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം 50 രൂപ മുതലാണ്. ഇത് ചെത്തിയുടെ കളക്ഷനാണ്, നമ്മുടെ നാടൻ ചെത്തിയാണ്. അത് ഏകദേശം 60 രൂപ മുതലാണ്. നന്ദിയറവട്ടത്തിൻ്റെ പല ടൈപ്പുണ്ട്, പല ഹൈറ്റിലുള്ളത്. ഇങ്ങനെ കൊട പോലെ വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ്. അത് 40 രൂപ മുതലാണ് തുടങ്ങുന്നത്. ചെറുതിന് 40 തൊട്ടാണ് സ്റ്റാർട്ടിങ്. തെങ്ങിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഒരാളുടെ ഹൈറ്റിൽ വളരുന്ന തെങ്ങ് ആ ഹൈറ്റിൽ തന്നെ തേങ്ങയുണ്ടാവും. അതിന് 400 രൂപ മുതലാണ്. ഇതെല്ലാം ഭംഗിയുള്ള ചെടികളാണ്. ഇതെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പൂക്കളൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ രണ്ട് ടൈപ്പ് ഇല ഉണ്ടാവുന്ന ചെടിയാണ്. ഇതും ഗാർഡനിൽ വയ്ക്കുന്ന ഒരു ചെടിയാണ്. ചെത്തി ഇത് കുറച്ചും കൂടെ ഡാർക്കറായിട്ടുള്ള ചെത്തിയാണ് പൂവ്. ഇതും ഗാർഡനിൽ വയ്ക്കുന്ന ടൈപ്പാണ്. ഇതിന് ഏകദേശം 150 രൂപ മുതലാണ് തുടങ്ങുന്നത് ഇതിൻ്റെ റേറ്റ്. ഈ ഒരു സെക്ഷനിൽ അതാണ് അങ്ങനത്തെ ഒരു ഷോ ചെടിയായിട്ട് വെക്കുന്ന ടൈപ്പാണ്. ഇത് ചെറിയ ചെടിയായിട്ട് ഇങ്ങനത്തെ ചെറിയ ഇലകളുള്ളതാണ്. പക്ഷെ ഒരുപാട് ഹൈറ്റിൽ വളരില്ല. അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതിന് റേറ്റ് 40 രൂപ മുതലാണ്. പൂക്കളുള്ള ചെടികൾ ഞാൻ നോക്കിയപ്പോൾ കുറവാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇലകളുള്ളതും ഇങ്ങനെ കൊട പോലെ നിൽക്കുന്നതും അങ്ങനത്തെ ടൈപ്പാണ്. ഇതൊരു ചെറിയ ചെടിയാണ്. ഒരു ചെറിയ ഇങ്ങനെ ഒരു വെള്ളപ്പൂ ഉണ്ടാകുന്നതാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അത് ഏകദേശം ഒരു 30 രൂപ മുതലാണ്. ഇത് നമ്മുടെ നാടൻ ചെത്തിയാണ്. ഇത് 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇത് ഇങ്ങനെ മൾട്ടി കളറുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ റേറ്റ് 60 രൂപ മുതലാണ്. ഇത് ഫലവൃക്ഷങ്ങളുടെ സെക്ഷനാണ്. അങ്ങോട്ട് പ്ലാവ്, മാവ്, പേരയ്ക്ക അങ്ങനെ എല്ലാം ഉണ്ട്. പ്ലാവെല്ലാം ചെറിയ ഹൈറ്റിൽ തന്നെ ചക്ക ഉണ്ടാകുന്ന ടൈപ്പാണ്. മാവും അതുപോലെ തന്നെ ചെറിയ ഹൈറ്റിലേ വളരുള്ളൂ. ചെറിയ ഹൈറ്റിൽ തന്നെ മാങ്ങ ഉണ്ടാവും. അപ്പോൾ ഇനി ഞാനൊരു മാവ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. മാവ് ഞാൻ അൽഫോൺസയാണ് വാങ്ങിച്ചത്. മാവിൻ്റെ റേറ്റ് തുടങ്ങുന്നത് 250 മുതലാണ്. പ്ലാവ്, മാവ്, പേരയ്ക്ക എല്ലാം 250 രൂപ മുതലാണ്. അപ്പോൾ ഞാനൊരു അൽഫോൺസയുടെ മാവ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് പേരയ്ക്ക. പേരയ്ക്ക അധികം ഹൈറ്റിൽ വളരില്ല. ആ ചെറിയ ഹൈറ്റിൽ തന്നെ വളർന്ന് പേരയ്ക്ക ഉണ്ടാവും. ഇത് ഗാർഡനിൽ വെക്കുന്ന തെങ്ങാണ്. നമ്മൾ പാർക്കുകളിലൊക്കെ കാണാറില്ലേ, അങ്ങനത്തെ ഒരു ഗാർഡനിൽ വെക്കുന്ന തെങ്ങാണ്. അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇവിടെ ഒരു മാവ് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ടിഷ്യു കൾച്ചർ ചെയ്ത മാവാണ്. ചെറിയ ഹൈറ്റേ ഉള്ളൂ. ആ ഹൈറ്റിൽ തന്നെ ഒരുപാട് മാങ്ങയും കായ്ച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പച്ചക്കറി തൈയായിട്ടില്ല, വിത്തുകളെ ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇവിടെ നോക്കിയപ്പോൾ ചെറിയ 2-3 ചെടികൾ കണ്ടു. ഇത് നാരങ്ങയാണ്. നാരങ്ങ ചെറിയ തൈയിൽ തന്നെ കായ് ഉണ്ടായിട്ടുണ്ട്. നാരങ്ങ കായ്ച്ച് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ചെടിയിലും നാരങ്ങ കായ്ച്ച് കിടക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില, മുരിങ്ങക്കായ്, അതിൻ്റെ എല്ലാം ചെറിയ ചെറിയ തൈകളുണ്ട്. പക്ഷെ അത് അത്ര ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അത് പർച്ചേസ് ചെയ്തില്ല. അതിൻ്റെ റേറ്റ് 30 രൂപയാണ്, കറിവേപ്പിലയും മുരിങ്ങക്കായും. ഇത് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷനാണ്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ സെക്ഷൻ
അത്ര ഒരുപാട് കളക്ഷൻസ് ഇല്ല, എന്നാലും കുറേ ഭംഗിയുള്ള ചെടികളുണ്ട്. ഈ ഒരു സെക്ഷൻ സിങ്കോണിയമാണ്. സിങ്കോണിയം ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ട് ഈ ഒരു ഹൈറ്റിലുള്ള പല ടൈപ്പ് സിങ്കോണിയ ഉണ്ട്. ഞാൻ ഇതാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് റേറ്റ് 60 രൂപയാണ്. പല ടൈപ്പ് സിങ്കോണിയത്തിൻ്റെ പല കളറിലുള്ളതുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് റോസിൻ്റെ കളക്ഷൻ ഉണ്ട്. ഈ നഴ്സറിയുടെ പേര് തന്നെ ഒരു റോസ് ഗാർഡൻ എന്നും കൂടിയുണ്ട്. അപ്പോൾ റോസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ചെറിയ പൂവുള്ളത്, വലിയ പൂ ഉണ്ടാവുന്നത്, പല കളറിലുള്ളത്, റെഡ്, യെല്ലോ, വൈറ്റ്. ഇതിൻ്റെ റേറ്റ് 30 രൂപ മുതലാണ് തുടങ്ങുന്നത്. ഞാൻ ഈ റോസാണ് പർച്ചേസ് ചെയ്തത്. ചെറിയ പൂ ഉണ്ടാവുന്നത്, ഇത് 30 രൂപയാണ്. അതുപോലെ ഇത് ജമന്തിയുടെ സെക്ഷനാണ്. ജമന്തിയിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ചെറിയ ഹൈറ്റ് ഉള്ളതും ഒന്ന് വലിയ ഹൈറ്റ് ഉള്ളതും. ചെറിയ ഹൈറ്റ് ഉള്ളത് 50 രൂപയാണ്. വലിയ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു മീഡിയം ഹൈറ്റാണ്, അത് 80 രൂപയാണ്. അതിൽ യെല്ലോ, റെഡ്, വൈറ്റ് ഈ 3 കളറുകളാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് വൈറ്റ് കളറാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാനൊരു വൈറ്റാണ്, വൈറ്റ് പൂ ഉണ്ടാകുന്ന ചെടിയാണ് ഞാൻ വാങ്ങിച്ചത്. അതിന് 80 രൂപയാണ്. ഇത് അഗ്ലോണിമയാണ്. അഗ്ലോണിമയുടെ പല ടൈപ്പുണ്ട്. ഒന്ന് ചെറിയ ഹൈറ്റുള്ളതും ഒന്ന് ഇത്തിരി വലിയ ഹൈറ്റും കുറച്ച് ഇല വലുതായിട്ടുള്ളതുമാണ്. വലിയ ഇലയായിട്ടുള്ളതിന് 150 രൂപയാണ്. ചെറിയ ടൈപ്പ് തായ്ലാൻഡ് മോഡലാണ്, അതിന് 300 രൂപയാണ്. പിന്നെ ഒരുപാട് ഹാങ് ചെയ്ത് ഇടാൻ പറ്റുന്ന ടൈപ്പുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാനൊരു നന്ത്യാർവട്ടം വാങ്ങിച്ചു. നന്ത്യാർവട്ടം 40 രൂപയാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ച ചെടികൾ. ഒരു റോസ് വാങ്ങിച്ചു, ഒരു ചെത്തി, നന്ത്യാർവട്ടം, ജമന്തി, 3 ഇൻഡോർ പ്ലാന്റ്സ്, ഒരു മൗണ്ടൈ, ഇത്രയാണ് വാങ്ങിച്ചത്. പിന്നെ 3 ചെടിച്ചട്ടി വാങ്ങിച്ചു. മീഡിയം സൈസുള്ള ചെടിച്ചട്ടിയാണ്, വൈറ്റ് കളറാണ്, ഒരെണ്ണത്തിന് 80 രൂപയാണ്. അപ്പോൾ ഇവിടെ നാടൻ ചെടികളാണ് കൂടുതൽ, ഫോറിൻ ചെടികളുടെ കളക്ഷൻ കുറവാണ്. ഔട്ട്ഡോർ പ്ലാന്റ്സ് എല്ലാം ഞാനിപ്പോൾ ഇവിടെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ ഞാൻ മാവുന്തൈ നട്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞാൻ വാങ്ങിച്ച വൈറ്റ് പോട്ടിലോട്ട് മാറ്റി. അപ്പോൾ ഇതാണ് അതാലിയ. ഇത് 60 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് ഞാൻ ടി വി യൂണിറ്റിൻ്റെ അവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ സിങ്കോണിയ ഞാൻ എൻ്റെ വാഷ് കൗണ്ടറിൻ്റെ അവിടെയാണ് വെച്ചേക്കുന്നത്. ഇത് അഗ്ലോണിമയാണ്. അഗ്ലോണിമ ഞാൻ എൻ്റെ കോർട്ട് യാർഡിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.